ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഞാൻ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചോക്കോ പൈയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ചോക്കോ പൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് അര കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 50 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 2 ടീസ്പൂൺ പാലൊഴിച്ചു കൊടുത്തിട്ട് മൈക്രോവേവിൽ 1 മിനിറ്റ് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബിസ്ക്കറ്റാണ്. ഇത് ഞാൻ മാരി ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 9 എണ്ണം ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ട്, ഇത് കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു 2 ടീസ്പൂണും കൂടി മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മാരിഗോൾഡ് ബിസ്ക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന കോഫിയിലേക്ക് മുക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് വെച്ച് കൊടുക്കണം. ഇനി വേണ്ടത് അടുത്ത ബിസ്ക്കറ്റ് നമ്മൾ കോഫിയിലേക്ക് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അടുത്തത് 3-ാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കണം. ഒരു ചോക്കോ പൈ എന്ന് പറയുന്നത് 3 ബിസ്ക്കറ്റിൻ്റെ ലെയറാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റെല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇത് ഞാൻ മൈക്രോവേവ് വെച്ചിട്ട് 1 മിനിറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത് ഒരു ഇളം ചൂടാകുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഈ ചോക്ലേറ്റ് മെൽട്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ബിസ്ക്കറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും. ഇനി ഈ ബിസ്ക്കറ്റ് ഈ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 5 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോക്കോ പൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് അപ്പം തന്നെ എടുത്ത് മാറ്റിയിട്ട് ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് വെക്കണം. ഇല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. പുറത്ത് വെച്ച് മാത്രമാണ് ഇത് കുറച്ച് സോഫ്റ്റായി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചത് ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചോക്കോ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമാവും. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.